ഹലോ ഹലോ അതാണത്. എന്താ ഉറങ്ങിയില്ലേ? ഞാൻ കുറച്ച് ഫയല് നോക്കിയിട്ട് റെസ്റ്റ് എടുത്താണ്. എങ്ങനെ? കുറച്ച് ഫയലുകൾ നോക്കി റെസ്റ്റ് എടുത്താണെന്ന്. ഇതല്ലേ മറ്റേ ആർടി ഓഫീസ്? അതെ. എന്താ മനസ്സിലായില്ല? ഞാൻ വണ്ടീന്റെ മുകളിൽ വരുന്ന സമയത്ത് പോലീസ് കൈകാണിച്ചു. ലിഫ്റ്റ് ചോദിച്ചായിരിക്കും അല്ലേ? ഞാനും വിചാരിച്ച ലിഫ്റ്റ് ചോദിച്ചാന്ന്. പോലീസുകാർ എന്നോട് ഇറങ്ങടാന്ന്. എന്തിന്? ഞാനതിന് ചോദിച്ചാ എന്തിനേന്ന്. എന്നോട് ഇറങ്ങുന്നു എടാന്നും കൂടെ. എന്റെ അച്ഛൻ തന്നെ ഇതുവരെ എന്നെ ഇടാൻ വിളിച്ചില്ല. ഞാൻ അങ്ങോട്ടാളെ വിളിക്കല്ലേ. ഇറങ്ങടാ എന്നോട് പറഞ്ഞു ഇടുക്കി ഇടുക്കുന്ന്. എന്ത്? ഞാൻ ചോദിച്ച എന്താ എന്താണ് എടുക്കേണ്ടതെന്ന്. പോലീസുകാരൻ പറഞ്ഞു മറ്റേത് എടുക്കണ. മറ്റേതോ? ഞാൻ ചോദിച്ചു എന്ത് മറ്റേത്? ലൈസൻസ് എടുക്കുന്നു എന്നോട്. എന്നിട്ടോ? അമ്മ പറയല്ലേ ചെറുപ്പത്തിൽ ലൈസൻസ് ഇല്ലാത്ത പോക്കാണെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത പോക്കാണ്. എനിക്കത് ചെറുപ്പത്തിലല്ലല്ലോ. ഞാൻ പറഞ്ഞു നിൽക്കതില്ല സൈഡാക്കടാന്ന്. ഞാനാരാമായ വീട്ടിൽ ഓരോ അടിക്ക് ഞാൻ അപ്പം തന്നെ സൈഡാക്കി സൈഡാക്കി എന്നോട് പറഞ്ഞത് കൊടുക്കണ സ്ഥലമുണ്ട് കോഴിക്കോട് അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇതിന് ഈ കട ഈ പീടന്റെ പേരെന്തായിരുന്നു? പീടിയല്ല, ആർടി ഓഫീസ്. അവിടെ സാധനം പോയാൽ അവിടെ സാധനം കിട്ടും. ഇതന്നെയല്ല സ്ഥലം? ഒരു മൂന്നാല് ലൈസൻസ് തരുത്തിയൊരു സമയമില്ല. പോലീസ് പിടിച്ചിരിക്കുന്നു. ലൈസൻസ് എന്താണ്? റേഷൻ അരിയ. ഇതിങ്ങനെ വാരി കൊടുക്കാൻ എന്താണ് എടോ? ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതുണ്ട്. അതായത് തന്റെ വണ്ടി 2 ചക്ര 3 ചക്ര 4 ചക്ര 5 ചക്ര മനസ്സിലായില്ല. അതായത് കാറാണോ ബസ്സാണോ ലോറിയാണോ സ്കൂട്ടർ ആണോ? എന്റെ വണ്ടി ആയിരുന്നു. ഞാൻ കള്ളുടിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മരത്തിന് ഇടിച്ച ഫ്രണ്ട് ചളിങ്ങിപ്പോയി. ഞാൻ തന്നെ പേര് മാറ്റി വെസ്പി ആക്കി മാറ്റിയതാ. അങ്ങനെ വെസ്പി ആയതാണല്ലേ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. താങ്കള് ഈ സ്കൂട്ടറിൽ വെസ്പിയിൽ പോയിക്കൊണ്ടിരിക്കുക, ഒരു ടൗണിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തൊട്ട ബാക്കില് ഒരു വേറെ സ്കൂട്ടറുകാരൻ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു. എന്താണ് ആ സിഗ്നൽ? തന്റെ ഓപ്പോസിറ്റ് ഒരു വേറെ വണ്ടിക്കാരൻ. അപ്പൊ അവനോട് നീ ഇങ്ങനെ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു. തനിക്ക് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം. അവനോട് ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു. തരാനുള്ള 5 രൂപ തരാനുള്ള. അപ്പൊ ഇതോ ഇന്നില്ലെങ്കിൽ പിന്നെ തന്നാലും മതി. എന്താണ് കറക്റ്റ് അല്ലേ? എന്താണോ മൊബൈലിൽ വൈബ്രേഷനിൽ വെച്ചിട്ട് തിരിച്ചു തരാം. ഹലോ എടാ കോയമോനെ, ഈ ചിരിക്കരുത് ചിരിക്കരുത്. ഞാൻ കാര്യം പറഞ്ഞാൽ ചിരിക്കരുത് കേട്ടാ. എന്നെ പോലീസ് ചിരിച്ചടോ. ആട് എങ്ങയ്യേ, നമ്മളെ നാലങ്കേറ്റിൻ്റെ അവിടെ ഉള്ള മറ്റേ തമ്പുരു സഞ്ചിട്ടമാരുള്ള പയറുള്ള ചങ്ങയില്ലേ? ആ എന്നെ പിടിച്ചി. ആടെ മുമ്പിലും ബാക്കിലൊക്കെ വള്ളുള്ള ചങ്ങായി. തറ പോണ അരി പോണേ. ആ ആ തന്നെ ഓൻ തന്നെ പിടിച്ചടോ. എനിക്ക് മറ്റേ ഇല്ലാൻ പോലെ. എനിക്കില്ലാത്ത സ്ഥാനത്തിന്റെ പേരെന്തിനും. അപ്പൊ ഇവിടെ വന്നപ്പോ അതിന്റെ കൊടുക്കുന്ന ആളുണ്ട് ഇവിടെ. അപ്പൊ അയാൾ എടുത്താണ്. ഇവിടെ അവിടെ ആർക്കൊക്കെ ഇല്ല? അവിടെ ആർക്കും ഇല്ലാൻ പറയും സാധനം. ലൈസൻസ് 30 ആക്കും ഇല്ലത്. വേണ്ട, ആരും പറഞ്ഞ ആരും കൊണ്ട് വരണ്ട. ഞാൻ തന്നെ അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാം കേട്ടാ. 30 ആക്കില്ല. പേടിക്കേണ്ട, നമ്മളെ ആളുണ്ട് ഇവിടെ. എന്താണ് അല്ല നമ്മുടെ ആളെടുത്തുണ്ട് സാധനമുണ്ട്. ഞാൻ വരുമ്പോ കൊണ്ടുവരാം കേട്ടാ. 30 ഉം 1 ഉം 31 ഇനി കുറഞ്ഞോണ്ട് 40 എണ്ണം പറയാം. ഒരു 40 ലൈസൻസ് തരും. സമയമില്ല. തന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞു ഇവിടെ റേഷൻ അരി വാരി കൊടുക്കുന്ന മാതിരി ലൈസൻസ് കൊടുക്കുന്ന സ്ഥലമല്ല. ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. മടുക്കുതായിക്കോ, ഒന്നും കഴിക്കും. താങ്കൾ താങ്കളുടെ സ്കൂട്ടറുമായി അതായത് തൃശ്ശൂര് പൂരത്തിന് പോവാ. താൻ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ തൃശ്ശൂര് പൂരത്തിനിടയ്ക്ക് ഒരാന മഥമിളകി താങ്കളുടെ സ്കൂട്ടറിന്റെ വഴിയാല ഓടി വരിക. അപ്പോ താൻ എന്ത് ചെയ്യും? അവിടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ മാത്രം പോയിട്ടുള്ളൂ, വേറെ ആരും പോയില്ല. ആരെന്റെ ബാക്കിൽ മതം പൊട്ടി വരുന്നു. ഞാൻ സ്കൂട്ടറുമായി പോകുന്നു. ഞാൻ വലത്തോട്ടുള്ള ഇന്ത്യക്കാരനെ എടുത്തിട്ട് ഇടത്തോട്ട് വലച്ചിട്ട് ആനനെ പറ്റിച്ചാളും. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നു. താങ്കൾ ഒരു ഫിയറ്റ് കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. സങ്കല്പാണ്? വെള്ളപ്പോ? വെള്ളപ്പല്ല, സങ്കല്പം. അതൊരു ഫിയറ്റ് കാറാ. ഏതാണ്? സങ്കല്പല്ലേ. ഹുണ്ടായി പോകാനുള്ള യോഗ്യത എനിക്കില്ല, എങ്കിലും ഹുണ്ടായെങ്കിലും ഹുണ്ടായി. താങ്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർ ഇങ്ങനെ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
ആ റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തിയപ്പോൾ താങ്കളുടെ കാറ് ഓഫായി പോയി. അതായത് 7 മണിക്ക് കറക്റ്റ് ടൈമിന് മംഗള എക്സ്പ്രസ് വരും, അപ്പോ താങ്കളുടെ വണ്ടി ഇവിടെ 7:02 സമയത്ത് ഓഫായി കിടക്കാം. അപ്പോ താങ്കൾ എന്ത് ചെയ്യും? ഞാൻ 4 ദിവസം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുണ്ട്. 4 ദിവസം കഴിഞ്ഞോ? ഒരു 2 മിനിറ്റോടുള്ള ട്രെയിൻ വരാൻ. ഇന്ത്യൻ റെയിൽവേന്റെ ട്രെയിൻ ഇതൊക്കെ പറഞ്ഞ സമയത്ത് വന്നിട്ടുണ്ടോ? താങ്കളോട് അവസാനമായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് ഇത് സങ്കല്പാണ്, താങ്കൾ ഈ ഹുണ്ടായി കാറിൽ അതായത് വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക. അല്ല, അപ്പൊ നമ്മൾ വയനാട് ചുരം കയറി. ഞാൻ പറഞ്ഞല്ലോ സങ്കല്പാണ് പറഞ്ഞല്ലോ. അപ്പോ താങ്കൾ വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് സൈഡും അപാരമായ കിടങ്ങ. വയനാട് ചുരത്തിന് ഒരു സൈഡില് കിടങ്ങുള്ളൂ ഞാൻ കണ്ടിട്ട്. ഞാൻ പറഞ്ഞല്ലോ സങ്കല്പ രണ്ട് സൈഡും കിടങ്ങുണ്ടാവും. രണ്ട് സൈഡും കിടങ്ങാണ്. താങ്കൾ ഇങ്ങനെ കാറായിട്ട് ഹുണ്ടായി, താങ്കളുടെ ഹുണ്ടായി കാറായിട്ട് ഇങ്ങനെ വരികയാണ്. ഒരു 100-110 സ്പീഡില്. 60 സ്പീഡ് പോയാ 60 അല്ല 100-110 കുറയില്ല. 65 സ്പീഡ് പോവാ. 65 110 110 സ്പീഡിൽ നിങ്ങൾ 110 സ്പീഡിൽ താങ്കൾ കുതിച്ചിങ്ങനെ വരികയാണ്. രണ്ട് സൈഡും കിടങ്ങാണ്. ഒരു ഒരു രക്ഷയും നേടാനുള്ള സ്ഥലമുണ്ട്. താങ്കൾ ഇങ്ങനെ അതിസ്പീഡിൽ ഇങ്ങനെ വന്ന് 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 വന്നുകൊണ്ടിരിക്കുമ്പോൾ 9-ാം വിളവിനെ എത്തിയപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പൊട്ടിണ്ടാവില്ലേ? അത് എത്ര പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നായിരിക്കും? അതെ, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? അതെ, എന്ത് ചെയ്യും? ഈ 9-ാം വിളവ് എടുത്തപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക്. നല്ലതുപോലെ 65 വരെയല്ലേ ഞാനോ? ഞാൻ 9-ാം വിളവ് എടുത്തപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പോയി, രണ്ട് സൈഡും കിടങ്ങാണ്. താങ്കൾ എന്ത് ചെയ്യും? ആ കിട്ടി കിട്ടി. എന്ത്? ഞാൻ ഇങ്ങനെ വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് രണ്ട് സൈഡിലും കൊക്ക സ്പീഡിൽ വരുന്നു. 100, 110, 120 സ്പീഡിൽ വരുന്നു. പെട്ടെന്ന് കാറിന്റെ ബ്രേക്ക് പോയി. ബ്രേക്ക് പോയി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുമെന്ന് ഉദ്ദേശിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറിന് ബ്രേക്ക് വന്ന്. ബ്രേക്ക് വരിയേ? അതെങ്ങനെയാടാ ബ്രേക്ക് വരിക? ഇത്രയും നേരം സങ്കല്പിക്കാൻ പറഞ്ഞില്ലേ ബ്രേക്കും വന്നതായിട്ട് സങ്കല്പിച്ചാലേ ചെറ്റ.